നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം ശക്തിയുടെ നിർദ്ദേശപ്രകാരം വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ ആലപിച്ചതാണ് ശ്രീ ലളിതാ സഹസ്രനാമം എന്നാണ് വിശ്വാസം. ഒരക്ഷരം മുതൽ 16 അക്ഷരം വരെയുള്ള നാമങ്ങൾ ഓരോന്നും ഓരോ മന്ത്രമാണ്. നിത്യപാരായണത്തിനുള്ളതാണ് ശ്രീ ലളിതാ സഹസ്രനാമം. ഭക്തിയോടെ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന വീട്ടിൽ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് സങ്കല്പം. ദാരിദ്ര്യം അവിടെ കടന്നു വരില്ല എന്നും വിശ്വാസമുണ്ട്. ലളിതാ സഹസ്രനാമം നിഷ്ഠയോടുകൂടി തികഞ്ഞ സമർപ്പണ ബുദ്ധിയോടുകൂടി ഉപാസിച്ചാൽ മാനസികവും ശാരീരികവുമായ അവശതകൾക്ക് പരിഹാരം ലഭിച്ചതായി അനുഭവസ്ഥരും പറയുന്നു. മനസ്സിൻ്റെ സൃഷ്ടിയായ യന്ത്രത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ മനസ്സിൻ്റെ തന്നെ സൃഷ്ടിയായ മന്ത്രത്തെ വിശ്വസിക്കാൻ സംശയിക്കുന്നതാണ് അത്ഭുതം. ശ്രീചക്രം മുതലായ ചക്രങ്ങളെയും മുദ്രകളെയും യന്ത്രം എന്ന പദം കൊണ്ടാണ് തന്ത്രശാസ്ത്രം വ്യവഹരിക്കുന്നത്. യന്ത്രത്തെപ്പോലെ തന്നെ ഫലദായകമാണ് മന്ത്രവും. മാത്രവുമല്ല, ഈ മന്ത്രമാകട്ടെ സത്യ ഫലസിദ്ധമെന്നാണ് അഭിജ്ഞ മതം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ കനകധാരാ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ബഹ്വങ്ങൾ തരേ മധുജീത ശ്രീത കൗസ്തുഭേയ ഹരാവലീവ ഹരിനീലമയി വിഭാതി കാമപ്രദ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായാഹ ബഹ്വങ്ങൾതരെ മധുജീത ശ്രീത കൗസ്തുഭേയ ഹരാവലീവ ഹരിനീലമയി വിഭാതി കാമപ്രദ ഭഗവതോപി കടാക്ഷമാല കല്യാണമാവഹതു മേ കമലാലയായാഹ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. സന്തോഷത്തോടെ വിഷ്ണു ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മീദേവിയുടെ മിഴികൾ ലജ്ജയാൽ പകുതിയടഞ്ഞതും ആനന്ദാധിക്യത്താൽ മന്ദഗതിയായതുമാണ്. ചിമ്മാത്തതും കാമാധീനമായതും കൺമിഴികളും അക്ഷിലോമങ്ങളും ഒരുമിച്ച് കാണത്തക്ക വിധം പകുതി തുറന്നിരിക്കുന്നതുമാണ്. അങ്ങനെയുള്ള വിഷ്ണുപത്നിയുടെ മിഴികൾ എനിക്ക് ഐശ്വര്യം തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കനകധാരാ സ്തോത്രത്തിലെ ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു
गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। കനകധാരാ സ്തോത്രത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ ഭുജംഗശയാംഗനായയുടെ, ഭുജംഗത്തിന് മുകളിൽ ശയനം ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ അംഗന, അംഗന സ്ത്രീ, അംഗനായ ലക്ഷ്മീദേവിയുടെ നേത്രം, ഭൂത്യൈ ഭവേത് മമ, എൻ്റെ ഐശ്വര്യത്തിനായിക്കൊണ്ട് തീരണേയെന്ന് പ്രാർത്ഥിച്ചു. അവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്, ശിശുവായ ശങ്കരനാണിത് എഴുതുന്നത്. സർവശാസ്ത്രങ്ങളുടെയും മൂർത്തിഭാവമാണ് അവിടെ. ശബ്ദശാസ്ത്രങ്ങൾ, സംഗീതം, കാവ്യം, അല്ലെങ്കിൽ ഇതരങ്ങളായ വൈദിക ശാസ്ത്രങ്ങൾ, ഒരു ഭേദവുമില്ല, സർവശാസ്ത്രങ്ങളുടെയും ആകരമായിട്ടാണ് ശങ്കരൻ വന്നിട്ടുള്ളത്. അത് ഈ പ്രയോഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ, ദേവിയുടെ നേത്രത്തെ വർണ്ണിക്കുന്ന സമയത്ത് മുദാ സന്തോഷത്തോടുകൂടി മുകുന്ദം അധിഗമ്യ, മുകുന്ദനെ മഹാവിഷ്ണുവെ പ്രാപിച്ചതുകൊണ്ട് ആ നേത്രം, ലക്ഷ്മിയുടെ നേത്രം അനിമേഷമാണ്, കൂട്ടാൻ കഴിയുന്നില്ല. അതേസമയത്ത് അനംഗതന്ത്രം കാമകലയോട് കൂടിയതാണ്, കാമചേഷ്ട അല്ലെങ്കിൽ കാമദേവൻ്റെ തന്ത്രത്തിന് വിധേയമാണ്. അപ്പോൾ കാമകലയോട് കൂടിയതായതുകൊണ്ടോ അർത്ഥം പൂട്ടിയതാണ്. ഈ ഒരു വർണ്ണന വന്നിട്ടുള്ള ബാലനായ അല്ലെങ്കിൽ ശിശുവായ ശങ്കരനിൽ കാമശാസ്ത്ര പ്രതിപാദിതമോ അല്ലെങ്കിൽ ശൃംഗാര രസ വർണ്ണനാപരമോ ആയ മുഴുവൻ അറിവും സഹജമായി തന്നെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, അവിടെ പകുതി പൂട്ടിയ കണ്ണുകളെ വിശേഷിപ്പിച്ചത് ശ്രദ്ധിക്കേണ്ടതാണ്. ആനന്ദമന്ദം എന്നാണ്, ആനന്ദമന്ദം. അനംഗതന്ത്രത്താൽ ആനന്ദമന്ദമാണ്, മന്ദഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പൂട്ടാൻ കഴിയുന്നില്ല, മറ്റേ ഭാഗത്ത് മന്ദീഭവിച്ചിരിക്കുകയാണ് ആ നോട്ടം. എന്തുകൊണ്ട് മന്ദീഭവിച്ചിരിക്കുന്നു? അനംഗതന്ത്രം, അനംഗതന്ത്രത്തിൻ്റെ അനന്തമന്ദഭാവം, അതുകൊണ്ട് പൂട്ടാൻ കഴിയുന്നുമില്ല, തുറക്കാൻ കഴിയുന്നില്ല, പൂട്ടാനും കഴിയുന്നില്ല. ആ ഒരു അർദ്ധനിമീലിത നേത്രം, പകുതി തുറന്ന അല്ലെങ്കിൽ പകുതി അടച്ച നേത്രം, ശരിക്കും നമ്മുടെ മുമ്പിൽ ചിത്രം വരച്ച് കാണിക്കുകയാണ്. ആ നേത്രം എൻ്റെ ദേഹത്ത് പതിയണമേ, അത് ഐശ്വര്യത്തിനായിക്കൊണ്ട് ഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എൻ്റെ എന്നുള്ള പ്രാർത്ഥന മുഴുവൻ സഹാനുഭൂതിയുടെ പൂർണ്ണതയിൽ ദരിദ്രയായ ആ അമ്മയുടെ നേർക്ക് പതിയണേ എന്നുള്ളതാണ് അർത്ഥം. നോക്കൂ, ബാഹ്വന്തരേ മധുജിത ശ്രിതകൗസ്തുഭേയ ഹരാവലീവ ഹരിനീലമയി വിഭാതി കാമപ്രദാ ഭഗവതോപി കടക്ഷമാല കല്യാണമാവഹതുമേ കമലാലയായ. ബാഹ്വന്തരേ മധുജിതശ്രിതകൗസ്തുഭേയ ഹരാവലീവ ഹരിനീലമയി വിഭാതി കാമപ്രദാ ഭഗവതോപി കടക്ഷമാല കല്യാണമാവഹതുമേ കമലാലയായ. കമലാലയ, കമലത്തെ, താമരയെ ആലയമാക്കിയിട്ടുള്ളവൾ ലക്ഷ്മീദേവി. കമലാലയായ ലക്ഷ്മീദേവിയുടെ, അപ്പോൾ ലക്ഷ്മി നിൽക്കുന്നത് താമരയിലാണ്, എല്ലാ സൃഷ്ടികളുടെയും അധിഷ്ഠാനഭൂതമായ താമര. എന്നാൽ ഒന്നുമായും ബന്ധപ്പെടാതെ
ഒന്നിനാലും ലേപനം ചെയ്യപ്പെടാതെ ഉയർന്നു നിൽക്കുന്ന. ഇനി ആ താമരയ്ക്ക് അനേക അർത്ഥങ്ങളുണ്ട്. അത് സൃഷ്ടിയുടെ അധിഷ്ഠാനമാണെന്ന് പറയാം, അത് ഹൃദയകമലമാണെന്ന് പറയാം, പല അർത്ഥങ്ങൾ പറയാം. ഈ പ്രപഞ്ചം തന്നെയാണ് താമര എന്ന് പറയാം. ഏതായാലും ആ താമരയിൽ അധിവസിക്കുന്നവളാണ് ലക്ഷ്മീദേവി, വിടർന്ന താമര. ആ വിടർന്ന താമരയിൽ അധിവസിക്കുന്നവൾ കമലാലയ. അങ്ങനെയുള്ള ലക്ഷ്മീദേവിയുടെ കടാക്ഷമാല, കടാക്ഷമാല, കടക്കണ്ണോട്ടം, കടാക്ഷം, നിരന്തരമായി ആവർത്തിച്ചുണ്ടാകുന്ന കടാക്ഷം ഒരു മാലയായിട്ട് അവിടെ തീരുകയാണ്. അപ്പം മാല എന്ന പോലെ ആവർത്തിച്ചു വരുന്ന ദേവിയുടെ കടാക്ഷം, കടക്കണ്ണോട്ടം. എനിക്ക് മേ, എനിക്ക് കല്യാണമാവഹതു, മംഗളത്തെ കൊണ്ടുതരട്ടെ, എനിക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യട്ടെ, കല്യാണത്തെ. കല്യാണം മംഗളം, കല്യാണം ഐശ്വര്യം. അപ്പോൾ എല്ലാവിധ മഹിമയെയും മംഗളത്തെയും ഐശ്വര്യത്തെയും എനിക്ക് കൊണ്ടുതരണമേ. എന്ത്? ദേവിയുടെ കടക്കണ്ണോട്ടമാകുന്ന മാല. എങ്ങനെയുള്ളതാണ് ആ കടക്കണ്ണോട്ടമാകുന്ന മാല? അതാണ് ഇതര പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. മധുജിത ശ്രുതകൗസ്തുഭേ ബാഹ്വന്തരേ യാ ഹാരാവലീ ഇവ ഹരിനീലമയി വിഭാതി ഭഗവത അപ്പി കാമപ്രദാ സാ കടാക്ഷമാല. ദേവീ ഭഗവതിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ കടക്കണ്ണോട്ടമാകുന്ന മാല എനിക്ക് ഐശ്വര്യത്തെ തരട്ടെ. എങ്ങനെയുള്ള? അതാണ് ഇതര പദങ്ങളെല്ലാം വിശേഷണങ്ങളായി വന്നിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാനേ കഴിയൂ. ഓം. തുടർന്ന് സനാതനധർമ്മം. അതിഥിദേവിയുടെ വൈഷമ്യം മനസ്സിലാക്കിയ കശ്യപ മഹർഷി ദേവിക്ക് പയോവ്രതം ഉപദേശിച്ചു. ഫാൽഗുണമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ 12 നാൾ പരമമായ ഭക്തിയോടെ ശ്രീഹരിയെ ആരാധിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന പയോവ്രതത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. 100 അശ്വമേധയാഗം നടത്തിയ മഹാബലി വീണ്ടും ദേവലോകമൊക്കെ പിടിച്ചെടുത്തു. സർവശക്തനായി ലോകം മുഴുവൻ തൻ്റെ അധീനതയിലാക്കുകയും അങ്ങനെ അസുരന്മാരുടെ ശക്തി വീണ്ടും വന്നു ചേർന്നു. ഇത് കണ്ടിട്ട് അസുരമാതാവായ അതിഥി വളരെ ദുഃഖിതയായി. അസുരമാതാവ് അതിഥി കശ്യപനെന്ന് പറയുന്ന തൻ്റെ പതിയോട് ഒരിക്കൽ ചോദിച്ചു, അങ്ങയെ ഞാൻ ഭഗവാനായിട്ടാണ് ആരാധിച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. പത്നി പതിയെ ഭഗവാനായിട്ട് ആരാധിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം. അപ്പോൾ കശ്യപൻ ചോദിച്ചു, എന്താണ് നിനക്ക് ദുഃഖം? മക്കളൊക്കെ നിൻ്റെ അടുത്തു നിന്ന് അകന്നു പോയോ? അതോ അവർക്കെന്തെങ്കിലും പറ്റിയോ? അതികഠിനമായ തപസ്സിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന കശ്യപൻ ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല. ദേവലോകം നഷ്ടപ്പെട്ടതും ദേവേന്ദ്രാദികൾ പലായനം ചെയ്തതും ഒന്നും അറിഞ്ഞിട്ടില്ല. മഹാബലിയാണിപ്പോൾ ദേവലോകം ഭരിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക്, കശ്യപൻ്റെ ചോദ്യം കേട്ടപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം യഥോചിതം അറിയിച്ചു അതിഥി. അങ്ങനെ ദേവമാതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പം കശ്യപൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മദേവൻ തനിക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്, അത് നിനക്കും ഞാൻ ഉപദേശിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഉപദേശം, ഒരു വ്രതമാണ്. ആ വ്രതത്തിൻ്റെ പേര് പയോവ്രതം എന്നാണ് പറയപ്പെടുക. പയസ് പാല് വ്രതമാണ്, വ്രതമെടുക്കുക. എന്താണ് ആ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലീകരിക്കപ്പെടും. മീനമാസത്തിലെ ശുക്ലപക്ഷമി നാളിലാണ് ആ വ്രതം തുടങ്ങേണ്ടത്. അത് തുടങ്ങി ദ്വാദശി നാളി വരെ ആ വ്രതം തുടരണം. പാല് മാത്രം കുടിച്ചുകൊണ്ട് വേണം ആ വ്രതം എടുക്കാൻ. ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കണം. വ്രതനിഷ്ഠയെ യാഗം ഹോമാദികളൊക്കെ ചെയ്യണം. അത്യാവശ്യം എന്ന് കണ്ടുകഴിഞ്ഞാൽ ദ്വാദശാക്ഷരി മന്ത്ര ജപത്തിന് ശേഷം
പാൽപ്പായസം നേദ്യമാകണം. ഇങ്ങനെ വ്രതത്തിൻ്റെ നിയമങ്ങളൊക്കെ കശ്യപൻ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സഫലീകരിക്കുവാൻ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതെനിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ നിനക്കത് ഫലമുണ്ടാകുമെന്നും കശ്യപൻ പത്നിയോട് പറഞ്ഞു. അതിഥി ഇതെല്ലാം കേട്ട് പയോവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. മീനമാസത്തിലെ ശുക്ലപക്ഷമി നാളിൽ വ്രതത്തിന് തുടക്കം കുറിച്ചു. പാല് മാത്രം ഭജിച്ചുകൊണ്ട് ഹോമം ചെയ്യുന്നു, ദ്വാദശാക്ഷിണി മന്ത്രജപം നടത്തുന്നു, അതുപോലെ ഭഗവാന് പാൽപ്പായസം നേദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ്റെ വിഗ്രഹത്തിൽ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ആരനുഷ്ഠിച്ചു? അതിഥി അനുഷ്ഠിച്ചു. ഇങ്ങനെ 12 ദിവസം ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദ്വാദശി നാളിൽ ഈ വ്രതം വീട്ടണം. നോക്കുക, ഇത് ഏറ്റവും വാമനാവതാരം തന്നെ ത്രയോദശി നാളിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നതായതുകൊണ്ടാണ് ഇത് സഫലമാകുന്നത്. ഈ വ്രതം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ മക്കൾക്കെല്ലാം വീണ്ടും ദേവലോകം കിട്ടുകയും അവർ സംതൃപ്തരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മാതാവിൻ്റെ അഭീഷ്ടം സാധിച്ചു തരികയും വേണം. ഒരമ്മയെന്ന നിലയിൽ മക്കൾ സംരക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഈ മാതാവായ ഞാനത് ആഗ്രഹിക്കുന്നു. അത് വിഷ്ണു ഭഗവാൻ ഈ വ്രതം പയോവ്രതം എടുക്കുന്നതിലൂടെ തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഇവിടെ അതിഥി പ്രാർത്ഥിക്കുന്നത്. 1 ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാന് ബാലഭിഷേകാദികളൊക്കെ ചെയ്ത് പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് മൂലമന്ത്രത്തെ ജപിച്ച് അർച്ചിച്ചു ഭഗവാന്. അതോടൊപ്പം തന്നെ ഭഗവാന് മറ്റ് അഭിഷേകങ്ങളെല്ലാം ചെയ്തു. ആ ഭഗവാൻ്റെ മുമ്പിൽ ഹോമം ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് വ്രതത്തിൻ്റെ അവസാനം അല്പനിദ്ര മാത്രമാക്കി, കഴിക്കുന്നതോ പാല് മാത്രം. ഇങ്ങനെ വ്രതം വളരെ ഭക്തിയോടുകൂടി ആരനുഷ്ഠിച്ചു? അതിഥി അനുഷ്ഠിച്ചു. അതിഥിയുടെ ഈ വ്രതം കൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ കുലത്തിൽ ജനിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അതിഥിക്കുണ്ടായിരുന്നു. കശ്യപൻ ഏറ്റവും ശ്രേഷ്ഠനായ ഋഷിയാണ്. അപ്പോൾ ആ കശ്യപൻ്റെ ഭാര്യ അതിഥിയും അത്രത്തോളം ശ്രേഷ്ഠയാണ്. അങ്ങനെ രണ്ടു പേർക്കും ഭഗവാൻ ജനിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ആര് വ്രതമനുഷ്ഠിച്ചു? അതിഥി വ്രതമനുഷ്ഠിച്ചു. വ്രതം ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് പല ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ 12 നാളിൽ ഭഗവാൻ ആ വ്രതം അത്യധികം ഭക്തിയോടും സമർപ്പണ ഭാവത്തോടും കൂടി അനുഷ്ഠിച്ച അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ, പല കൈകളോടുകൂടി ദിവ്യായുധധാരിയായിട്ട് ആഭരണാദികൾ അണിഞ്ഞ് ഭഗവാൻ ഗരുഡോപരി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനായി ഞാൻ ജനിക്കും, അതിലൂടെ തന്നെ നിങ്ങളെയെല്ലാം ഞാൻ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കൾ യഥോചിതം സുഖികളായിത്തീരുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹ വർഷം കൊണ്ട് തന്നെ ധന്യയായി തീർന്നു ആര്? അതിഥി. നോക്കുക, വ്രതങ്ങൾ എപ്പോഴും ഈശ്വര അനുഗ്രഹത്തിന് മാർഗദർശനം അരുളുന്ന ഒന്നാണ്. ഈശ്വര അനുഗ്രഹം വേണോ വ്രതാദികൾ അനുഷ്ഠിക്കണം, വഴിപാടുകൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്രയോ നല്ല വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരശുദ്ധിയും മാനസിക ശുദ്ധിയും നമുക്ക് ആർജിക്കാൻ കഴിയും. അതിലൂടെ തന്നെ ഈശ്വര അനുഗ്രഹം പെട്ടെന്ന് സാധ്യമാകുകയും ചെയ്യും. ഭാഗവതത്തിൽ എത്രയോ വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്രതമാണ് പയോവ്രതം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് 12 ദിവസം പാലും പഴവും മാത്രം കഴിച്ച് കഴിയുന്നവരെക്കുറിച്ച് സങ്കല്പിക്കാനേ നമുക്ക് സാധിക്കില്ല. കാര്യം, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി. മനസ്സിലായല്ലോ? ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി. ഇനി ഇതിൽ കൂടുതൽ കഴിക്കുന്നവരല്ലേ നമ്മളല്ല. അത് ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്ന് പോലും നമുക്കറിയില്ല. മൂന്നേ വിഭാഗം പണ്ടുണ്ടായിരുന്നു, മൂന്ന് നേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള വ്രതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണെങ്കിലും ചില നല്ല മനസ്സുകളുണ്ട് എന്നുള്ളത് എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പ്രസക്തിയുണ്ട്.
അതുകൊണ്ട് തന്നെ അനുഷ്ഠിക്കേണ്ടവർക്ക് ഇത് അനുഷ്ഠിക്കാം. ഭഗവത് അനുഗ്രഹം അവരെ തേടിയെത്തും. അടുത്ത അധ്യായത്തിലൂടെ അത് നമുക്ക് വളരെ വ്യക്തമാക്കി തരും ഭാഗവതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലകണ്ഠനായി നിർമ്മലനായി വാഴും തിരുവിഴേശ മഹാദേവ, നിന്റെ തൃക്കണ്ണിലുദിക്കുന്നൊരഗ്നിയാലവിടുന്ന പാരിന് ശാന്തി നൽകൂ, നിത്യശാന്തി നൽകൂ. ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ രക്ഷയാകേണം. സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ